എൻ്റെ പുറകെ കാണുന്ന ടാങ്ക് ഇതിൻ്റെ ഈ ഈ ഒരു അക്വാസ്കേപ്പിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഡച്ച് സ്റ്റൈൽ എന്ന് പറയും. അതിന് ഒരുപാട് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള പ്ലാന്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് റൂൾസും ഉണ്ട്. പിന്നെ ഇതൊരു എന്താ പറയുക, അക്വാസ്കേപ്പിങ്ങിനകത്ത് ഒരു വളരെ പഴയ ഒരു മെത്തഡോളജിയാണ്, വൺ ഓഫ് ദ ഫസ്റ്റ് മെത്തഡോളജി അല്ലെങ്കിൽ സ്കേപ്പിംഗ് സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ഈ ഡച്ച് അക്വാസ്കേപ്പിങ്ങിനെ കുറിച്ചല്ല സംസാരിക്കാൻ പോകുന്നത്. വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് നമുക്ക് ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള ഒരു നല്ലൊരു ബ്രാൻഡ് ഫെർട്ടിലൈസേഷൻ ഉണ്ട്, അക്വാവാസ്കുലർ. അവരുടെ പ്രോഡക്ട്സും അവരുടെ വാട്ടർ അഡിറ്റീവ്സ് ആൻഡ് ഫെർട്ടിലൈസേഷൻ പ്രോഡക്ട്സ് അത് എങ്ങനെ യൂസ് ചെയ്യണം, അത് എന്തൊക്കെ റേഞ്ചാണ് എന്നുള്ള ഇൻട്രൊഡക്ഷൻ തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ഇന്ന് ലെറ്റ്സ് പ്രൊമോട്ട് നേച്ചർ ആൻഡ് ഇറ്റ്സ് ബാലൻസ് ടുഗദർ. ഈ ഒരു ടാങ്കിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അക്വാറിയോയുടെ നിയോ സോയിലാണ്. ലൈറ്റ് കണ്ടാൽ തന്നെ അറിയാം അഷൂറിൻ്റെ നോവ 3 ആണ് ലൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫിൽട്ടറിനകത്ത് മീഡിയ അക്വാറിയോ നിയോ മീഡിയ ആണ്. ദ പോയിൻറ്റ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഫെർട്ടിലൈസേഷൻ അല്ലേ. സോ നമ്മളൊരു പുതിയ ടാങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി എല്ലാവരും ചെയ്യുന്നത് 2 to 3 months വരെയും ചിലപ്പോൾ ചില ആൾക്കാർ ഫെർട്ടിലൈസേഷൻ ഒന്നും ഉപയോഗിക്കാറില്ല. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഒരു റോങ് അസംപ്ഷൻ ഉണ്ട്, നമ്മുടെ അക്വാ സോയിലിൽ നിന്നും എല്ലാ തരത്തിലുള്ള ഫെർട്ടിലൈസർ പ്ലാന്റ്സിന് വേണ്ട രീതിയിൽ വേണ്ട ക്വാണ്ടിറ്റിയിൽ കിട്ടും എന്നുള്ളത്. അതൊരു തെറ്റായ ധാരണയാണ്. ഈ ഒരു ടാങ്ക് ഡച്ച് സ്റ്റൈലാണ്. അതായത് കംപ്ലീറ്റ്ലി നമ്മൾ പ്ലാന്റ് ഫുള്ളായിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന ഒരു 90p ടാങ്ക്, അതായത് 90 cm x 45x45. അപ്പോൾ ഇങ്ങനൊരു ഡച്ച് ടാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ സോയിൽ ഉപയോഗിച്ചുകൊണ്ട് ഫ്രഷ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം 1 month വരെയും നമുക്ക് ചില ഫെർട്ടിലൈസേഴ്സ് ഡോസ് ചെയ്യേണ്ട ആവശ്യമില്ല. പെർട്ടിക്കുലർലി NPK മാക്രോ എന്ന് പറയുന്ന സാധനം ഡോസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് day 1 വേറെ ചില കാര്യങ്ങൾ നമുക്ക് ഡോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്പർ 1 നമുക്ക് റിക്വയർമെൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം day 1 ഓൾമോസ്റ്റ് 4 to 5 mL നമ്മൾ ടാങ്കിനകത്ത് ഒഴിക്കാം. അക്വാവാസ്കുലറിൻ്റെ റേഞ്ച് നോക്കുമ്പോൾ അവരതിനെ പൊട്ടാസ്യത്തിന് ഇട്ടിരിക്കുന്ന പേര് കാൽറിച്ച് എന്നാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ സാധനം. പിന്നെ എന്തുകൊണ്ടാണ് day 1 നമുക്ക് ഈ പൊട്ടാസ്യം ഒഴിക്കണം എന്നുള്ളതിനൊരു റീസണുണ്ട്, ലോജിക്കൽ റീസണുണ്ട്. നമ്മളൊരു പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു അസിഡിക് കണ്ടീഷനിലാണ് നമ്മൾ ഈ ടാങ്ക് സെറ്റ് ചെയ്യുന്നത്. പൊട്ടാസ്യം ഓൺ ദ അതർ ഹാൻഡ് എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ നേച്ചറിലുള്ളൊരു സാധനമാണ്. അപ്പോൾ അക്വാ സോയിലും നമുക്ക് pH ബഫർ ചെയ്യുക, ഒരു അസിഡിക് കണ്ടീഷൻ കൊണ്ടുവരാനുള്ളൊരു ഒരു 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 നേച്ചറും ഉണ്ടല്ലോ അക്വാ സോയിലും. സോ ഈ എൻറ്റയർ എക്കോസിസ്റ്റം, നമ്മുടെ പ്ലാന്റ് ടാങ്ക് എന്ന് പറയുന്ന എക്കോസിസ്റ്റം തന്നെ ഒരു അസിഡിക് എക്കോസിസ്റ്റമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റത്തിൽ നമുക്ക് നാച്ചുറലി ടാങ്കിനകത്ത് പൊട്ടാസ്യം എന്ന് പറയുന്ന സാധനം അവൈലബിൾ ആയിരിക്കില്ല, ബയോ അവൈലബിളും ആയിരിക്കില്ല. അതുപോലെ തന്നെ സോയിൽ, നമ്മുടെ ഒരു അക്വാ സോയിൽ എന്ന് പറയുന്ന സാധനം പൊട്ടാസ്യം അധികം കൊടുക്കത്തില്ല. ആൻഡ് പൊട്ടാസ്യം വളരെ ഒരു ക്രിട്ടിക്കൽ കമ്പോണൻ്റ് ആണ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനും ഹെൽത്തിനും. അതുപോലെ ഏറ്റവും പെട്ടെന്ന് യൂസ് ചെയ്ത് പ്ലാന്റ്സ് എടുക്കുന്ന സാധനം പൊട്ടാസ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മറക്കരുത്, നിങ്ങളൊരു പ്ലാന്റഡ് ടാങ്ക് ചെയ്യുകയാണെങ്കിൽ day 1 പൊട്ടാസ്യം ഡോസിങ് ചെയ്യണം. ഈ ഡച്ച് ടാങ്കിനാണ് ഞാൻ ഡെയിലി 4 to 5 mL പറഞ്ഞത്. അല്ലാത്ത ടാങ്ക്, ഓരോ ടാങ്കും ആ ടാങ്കിനകത്തുള്ള പ്ലാന്റ്സും എത്ര ഡെൻസിറ്റിയിലാണ് നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നതും, ലോ ടെക് ആണോ ഹൈ ടെക് ആണോ, ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഡെയിലി ഡോസിങ് ഓഫ് പൊട്ടാസ്യത്തിൻ്റെ അളവ് മാറും. ബട്ട് ഫോർ ദിസ് ടാങ്ക് 4 to 5 mL. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് അയൺ. ഒരു പൊതുവേ ഉള്ള ഒരു ധാരണ എന്ന് പറയുന്നത് അയൺ നമ്മൾ ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ BBA വരും എന്നുള്ളതാണ്. അത് ശരിയാണ്, എന്നാൽ തെറ്റുമാണ്. ശരിയാണ് എന്തെന്ന് വെച്ചാൽ, നമുക്ക് മാർക്കറ്റിൽ ജനറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള അയൺ എന്ന് പറയുന്നത് ബയോ അവൈലബിൾ അല്ലാത്ത അയൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ലോ ഒരു എന്താ പറയുക, വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്ന അയൺ എന്നൊക്കെ പറയുന്നത് ബയോ അവൈലബിൾ ആയിരിക്കില്ല. അത് പ്ലാന്റഡ് ടാങ്കുകളിൽ നിന്നല്ല, നമുക്ക് തന്നെ അയൺ നമുക്ക് ഒരുപാട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പാണ്ട് വരുന്ന പോലെയൊക്കെ വരും. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അയൺ ബയോ അവൈലബിൾ അല്ലെങ്കിൽ ഒരുപാട് എക്സസും ആയി പോയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സെഡിമെൻറ്റ്സ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ BBA ഒരു ഔട്ട്ബ്രേക്കും ടാങ്കിനകത്ത് പോസിബിളാണ്, അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അക്വാവാസ്കുലർ പോലുള്ള ബ്രാൻഡിൻ്റെ അയൺ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ബയോ അവൈലബിൾ ആയിട്ടുള്ള ഹൈ ഗ്രേഡ് ആയിട്ടുള്ള അയൺ ആണ് സപ്ലൈ ചെയ്യുന്നത്. അവരതിനിട്ടിരിക്കുന്ന പേര് ഫെറോപ്യൂർ എന്നാണ്.
അയണിൻ്റെ ഡോസിങ് റെക്കമെൻഡ് ഡേ വൺ തൊട്ട് തന്നെ നമുക്ക് അയൺ ഡോസിങ് തുടങ്ങാം. പ്രോബബ്ലി രണ്ട് ദിവസത്തിലൊരിക്കൽ 2.5 ml ഈ ഒരു ഡച്ച് ടാങ്കിന് നമുക്ക് സ്റ്റാൻഡേർഡൈസ്ഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ എങ്ങനെയാണ് ഫെർട്ടിലൈസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ, ഈ ഒരു ഡച്ച് ടെയിലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന എം എൽ കണക്കെല്ലാം ഈ മെഷർമെൻ്റ് എല്ലാം ഈ 90p ഡച്ച് ടാങ്കിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ഓർക്കുക. സോ നെക്സ്റ്റ് നമുക്ക് മെയിനായിട്ട് വരുന്ന എലമെൻറ്റ്സ് എന്താ, മാക്രോ ആൻഡ് മൈക്രോ. മാക്രോ നമുക്കൊരു ഒരു മാസത്തിന് ശേഷം തുടങ്ങിയാൽ മതി. മൈക്രോയും വേണമെങ്കിൽ ബേസ്ഡ് ഓൺ നിങ്ങളുടെ അക്വാ സോയിലിൻ്റെ ക്വാളിറ്റി വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു മാസം വരെ നമുക്ക് നീട്ടാം. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്കൊരു സെക്കൻഡ് വീക്ക് തൊട്ട് വീക്ക്ലി ഡോസിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മൈക്രോയ്ക്ക് നല്ലത്. നൗ ഒരു മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൺസ് ഇൻ 3 days മാക്രോയും മൈക്രോയും ഏകദേശം 2.5 to 3 ml നമുക്ക് ഡോസ് ചെയ്യാൻ പറ്റും. ഇത് പറയുമ്പോൾ തന്നെ കയറി ചാടി കയറി 2.5 ml 3 ml ഡോസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകരുത്. പ്രത്യേകിച്ച് മാക്രോയുടെ കാര്യം നമ്മൾ ആദ്യം ഡോസ് ചെയ്ത് ഈ പറഞ്ഞ 2.5 to 3 ml ഡോസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ആൽഗി ഔട്ട്ബ്രേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി നമുക്ക് കാണുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഡോസിങ് മാറ്റണം. പ്രത്യേകിച്ച് മാക്രോയുടെ കാര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞ വൺ മെഷർമെൻറ്റ് ഫിറ്റ്സ് ഓൾ, വൺ സൊല്യൂഷൻ ഫിറ്റ്സ് ഓൾ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ടാങ്ക് നമ്മൾ ഒരു മോണിറ്റർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് കൊണ്ടുപോകാൻ. പക്ഷേ ടു സ്റ്റാർട്ട് വിത്ത് ഒരു മാസത്തിന് ശേഷം 2.5 to 5 ml വൺസ് ഇൻ 3 days മാക്രോ ആൻഡ് മൈക്രോ, എസ്പെഷ്യലി ഇഫ് യു ആർ യൂസിങ് അക്വാവാസ്കുലറിൻ്റെ ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, അപ്പോൾ മാക്രോ മൈക്രോ ആയി അല്ലേ, നമ്മുടെ പിന്നെ എക്സ്ട്രാ ആയിട്ട് ഡെയിലി ഡോസ് ചെയ്യുന്ന പൊട്ടാസ്യം അയൺ ഇതെല്ലാം ആയി കഴിഞ്ഞു അല്ലേ. ആക്ച്വലി അത് തെറ്റാണ്. നമുക്ക് ഈ ബ്രാൻഡഡ് ഫെർട്ടിലൈസേഴ്സ് വരുമ്പോൾ രണ്ട് രീതിയിൽ ഫെർട്ടിലൈസേഴ്സ് വരുന്നുണ്ട്. ഹോർമോൺസ് അടങ്ങിയ ഫെർട്ടിലൈസേഴ്സും ഹോർമോൺസ് ഇല്ലാത്ത ഫെർട്ടിലൈസേഴ്സും വരുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ബ്രാൻഡും ചൂസ് ചെയ്യാനായിട്ട്. ഹോർമോൺസ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ പൊതുവേ നമ്മളെല്ലാവരും ഈ അക്വേറിയം ഹോബിക്കകത്ത്, പ്രത്യേകിച്ച് പ്ലാന്റഡ് അക്വേറിയം ഹോബിക്കകത്ത് പറഞ്ഞു വരുന്നൊരു ഒരു വല്ലാത്തൊരു ക്ലീശയുണ്ട്, എനിക്ക് കെമിക്കൽസ് വേണ്ട, എല്ലാം നാച്ചുറലായിട്ട് ചെയ്യണം. സി നമ്മുടെ ഈ പ്ലാന്റഡ് അക്വേറിയം തന്നെ ശരിക്കും പറഞ്ഞാൽ നേച്ചർ അക്വേറിയം എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നേച്ചർ പോലത്തെ മിമിക് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടാവും. അല്ലാതെ ഇതൊരു നാച്ചുറൽ അക്വേറിയം ഒന്നുമില്ല. കാരണം നമ്മുടെ ഗ്ലാസ് തുടങ്ങി ഫെർട്ടിലൈസർ തുടങ്ങി ലൈറ്റിങ് എല്ലാ സാധനവും ആർട്ടിഫിഷ്യലാണ്. അതുകൊണ്ട് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഡോസിങ് കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹൗവർ ഈ ഹോർമോൺസിൻ്റെ കാര്യം മാത്രം വരുമ്പോൾ ആർട്ടിഫിഷ്യൽ അല്ല അത്. ശരിക്കും നേച്ചറിൽ നോക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ്സിന് ഈ ഹോർമോൺസ് എല്ലാം നാച്ചുറലി അവൈലബിൾ ആണ്. ഡീകോമ്പോസിങ് മെറ്റീരിയൽസ് പല പല ഒരു ടെക്നിക്കൽ സാധനങ്ങളിലൂടെ നമ്മൾ കടക്കുന്നില്ല, ഹോർമോൺസ് നേച്ചറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളും ഹോർമോൺസ് ഡോസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഫെർട്ടിലൈസർ ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പോൾ ഹോർമോൺസ് മിക്സ് ചെയ്തുകൊണ്ടുള്ള ഫെർട്ടിലൈസറാണോ അല്ലയാണോ മനസ്സിലാക്കുക. അക്വാവാസ്കുലറിൻ്റെ റേഞ്ചസ് ഹോർമോൺസ് മിക്സ് ചെയ്ത് കൊണ്ടുവരുന്ന ഫെർട്ടിലൈസേഴ്സ് അല്ല. സോ നാച്ചുറലി നമുക്ക് ഹോർമോൺസ് ഡോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അക്വാവാസ്കുലറിൻ്റെ ഹോർമോൺസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അവരതിന് പേരിട്ടിരിക്കുന്നത് PGR 1 and PGR 2. PGR എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ 1 and 2. ഈ 1 and 2 പ്രത്യേകം പ്രത്യേകം ഹോർമോൺസ് തരുന്നതിനും റീസണുണ്ട്. PGR 1 എന്ന് പറയുന്ന ഹോർമോൺ അത് ഡോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റണ്ട് ആയിട്ടുള്ള ഗ്രോത്ത്, വളരുന്നില്ല, മുരടിച്ച് നിൽക്കുന്നു, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. PGR 2 എന്ന് പറയുമ്പോൾ ഒരു സൈഡ് ഷൂട്ട്സും നല്ല ഗ്രോത്തും ബുഷിയായിട്ടും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹോർമോണാണ് PGR 2. ഈ ഒരു രണ്ട് ചെറിയ ബോട്ടിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹോർമോൺസ് വരുന്നത്, PGR 1 and PGR 2. ഈ PGR 2 കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് സൈഡ് ഷൂട്ട്സും നമ്മുടെ ഈ ബുഷിയായിട്ടുള്ള ഗ്രോത്തിനും കാര്യങ്ങൾക്കൊക്കെയാണ് ഇത് വേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ PGR 2 ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ടിഷ്യൂ ഗ്രോത്ത്, പ്ലാന്റ്സിൻ്റെ ടിഷ്യൂവിൻ്റെ ഗ്രോത്തിനും ഈ ഒരു സെറ്റ് ഓഫ് ഹോർമോൺസ് വളരെ പ്രധാനമാണ്. നമ്മൾ PGR 2 റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാങ്കിനകത്ത് ഈ ചീഞ്ഞു പോയി എന്ന് വിചാരിക്കുന്ന പ്ലാന്റ്സൊക്കെ റിവൈവ് ചെയ്ത് വരുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അതൊരു ഹോർമോണിൻ്റെ എഫക്റ്റാണ്. സോ ഹോർമോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തോ ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന പോലെ നമ്മൾ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നേച്ചറിലെ ഹോർമോൺസ് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ടാങ്ക് ഒരു ആർട്ടിഫിഷ്യൽ സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യലി അതിനെ ഡോസ് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളൂ. അക്വാവാസ്കുലറിൻ്റെ ഫെർട്ടിലൈസർ മാത്രമല്ല ഈ പറഞ്ഞ പോലെ അഡിറ്റീവ്സ്, ഈ ഹോർമോൺസ് പോലത്തെ അഡിറ്റീവ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് പറയുമ്പോൾ തന്നെ പ്രധാനമായിട്ടും പറയേണ്ടത് അവരുടെ ഒരു ബ്രേക്ക് ത്രൂ പ്രോഡക്റ്റ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്ന ഒരു സാധനമാണ് അക്വാവാസ്കുലർ അക്വാ റിവൈവ്. ഈ സാധനം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കോംപ്ലക്സ് ഫോർമുല ആണ്. ഇത് വീക്ക്ലി ഡോസിങ് അല്ലെങ്കിൽ വൺസ് ഇൻ 3 days ഡോസിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ബേസിക്കലി ഇത് വെള്ളം ക്ലാരിഫൈ ചെയ്യുന്നു, സോയിലിൻ്റെ എയറേഷൻ ഇത് കൂട്ടുന്നുണ്ട്, ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ ഇത്
വളരെയധികം പ്രധാനമായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. പ്ലാന്റ് ടാങ്കിനകത്ത് ആൽഗെ വരുന്ന ഒരു പ്രധാനപ്പെട്ട റീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഫിഷിൻ്റെ വേസ്റ്റല്ല, പ്ലാന്റ്സിൻ്റെ തന്നെ അഴുകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ പ്ലാന്റ്സ് അഴുകുമ്പോഴാണ് ആൽഗെ ബ്ലൂം ഒരുപാട് പെട്ടെന്ന് വരുന്നത്. അക്വാറിയം യൂസ് ചെയ്യുമ്പോൾ ആ ഒരു അഴുകുന്ന ആ സാധനങ്ങളെ ഡീകമ്പോസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് ഇത് സഹായിക്കും. അതുപോലെ തന്നെ എയറോബിക് മൈക്രോബ്സിൻ്റെ ഒരു ബ്ലൂമിനും ഇത് സഹായിക്കുന്നതായിരിക്കും. സോ അക്വാറിവൈവ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ പ്രോഡക്റ്റ് തന്നെയാണ്. ഞങ്ങളിവിടെ എല്ലാ ടാങ്കിലും അത് യൂസ് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അമേസിംഗ് റിസൾട്ട്സ് ആണ്. ഡെഫിനറ്റ് ആയിട്ടും ഓരോ പ്ലാനറ്റ് അക്വേറിയം ഓണറും ഓൺ ചെയ്യേണ്ട പ്രോഡക്ട്സിൽ ഒരു പ്രധാനപ്പെട്ട പ്രോഡക്റ്റാണ് അക്വാവാസ്കുലർ അക്വാറിവൈവ്. ന്യൂട്രിയൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കാൽഷ്യം, മഗ്നീഷ്യം ഈ രണ്ട് സാധനവും നമുക്ക് മാക്രോ എലമെൻറ്റ്സിനകത്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. എങ്ങനെയാണോ കാർബൺ സപ്ലൈ ചെയ്യാൻ നമുക്ക് കാർബൺ ഡയോക്സൈഡ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്, അതുപോലെ തന്നെ ഈ കാൽഷ്യം മഗ്നീഷ്യത്തിൻ്റെ അളവും നമുക്ക് ടാങ്കിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പൊതുവേ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഇത് പറഞ്ഞ് പേടിപ്പിക്കാറില്ല, പക്ഷേ കുറച്ച് നമ്മൾ ടാങ്ക്സൊക്കെ നമ്മൾ ചെയ്ത് ഒരു പരിചയം വന്നതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഓവർലുക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം കാൽമഗ് അല്ലെങ്കിൽ കാൽഷ്യം മഗ്നീഷ്യത്തിൻ്റെ ഒരു അളവാണ്. സോ അക്വാവാസ്കുലറിന് ഈ ഒരു കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം അതിൻ്റെ അളവ് നമുക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ടുള്ളൊരു പ്രോഡക്റ്റും ഈസിലി നമുക്ക് ഡോസ് ചെയ്യാൻ പറ്റുന്ന ലിക്വിഡ് ഫോമിലുള്ള ഒരു പ്രോഡക്റ്റാണ് കാൽമഗ് എന്ന് പറയുന്ന സാധനം. ബേസിക്കലി നമുക്ക് ജി എച്ച് ബൂസ്റ്റർ എന്ന് ഇതിലും പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണെങ്കിൽ സീക്കമിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു പൗഡർ ഫോമിലുള്ള പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇവരുടെ ഈ കാൽമഗ് എന്ന് പറയുന്നത്. സോ വെറുതെ നമുക്ക് ഇതിനെ കയറി ഡോസ് ചെയ്യേണ്ട ആക്ച്വലി ആവശ്യമില്ല, കാരണം മോസ്റ്റ് ഓഫ് ദ നല്ല ബ്രാൻഡിൻ്റെ കോംപ്രിഹെൻസീവ് ഫെർട്ടിലൈസറിനകത്തും ചില ബ്രാൻഡ്സിൻ്റെ മാക്രോക്കകത്തും മഗ്നീഷ്യം വരുന്നുണ്ട്. നമ്മുടെ വെള്ളത്തിൻ്റെ ജി എച്ച് ഒരുപാട് കുറവാണെങ്കിൽ ഈ കാൽമഗ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് കാൽഷ്യം മഗ്നീഷ്യത്തിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഏതൊരു നല്ല ബ്രാൻഡ് അല്ലെങ്കിൽ നല്ല റേഞ്ച് ഓഫ് ഫെർട്ടിലൈസേഴ്സ് പോലെ തന്നെ അക്വാവാസ്കുലറിനും രണ്ട് രീതിയിലുള്ള ഫെർട്ടിലൈസേഷൻ റെജീം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് കംപ്ലീറ്റ് അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ വരുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊട്ടാസ്യം ഒക്കെ ഡോസ് ചെയ്ത് കൊണ്ടുപോകാം. അതുപോലെ എൻ പി കെ ആയിട്ടുള്ള ഒരു റെജീമും ഉണ്ട്, അതായത് മൈക്രോ മാക്രോ ആൻഡ് അതർ എലമെൻറ്റ്സ് നമ്മൾ സെപ്പറേറ്റ് ഡോസ് ചെയ്യുന്നത്. നമ്മളൊരു നല്ല ഒരു ഹോബീസാണ് അല്ലെങ്കിൽ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇതിനെക്കുറിച്ച് പഠിക്കാൻ പ്ലാനറ്റ് അക്വേറിയത്തിനെക്കുറിച്ചും അതെങ്ങനെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും പഠിക്കാനായിട്ട് സമയവും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കോംപ്രിഹെൻസീവ് മെത്തേഡിൽ പോകാതെ ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഡോസ് ചെയ്യുന്ന ആ ഒരു റെജീമിന് പോയി കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഈ സീക്കമിൻ്റെ ഒക്കെ പറയാം, സീക്കമിനെ വളരെയധികം ക്രിറ്റിസൈസ് ചെയ്യുന്നൊരു കാര്യം ഒരു 10,000 ബോട്ടിൽ വെച്ച് എനിക്ക് ഡോസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പൊതുവേ പറയാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ അറിവിനും ടാങ്കിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റിയ ഒരു മെത്തഡോളജി ഇത് തന്നെയാണ്. അക്വാവാസ്കുലറിനകത്ത് നമുക്ക് രണ്ട് മെത്തഡോളജിയുണ്ട്, കംപ്ലീറ്റും ഉണ്ട്, ഈ പറഞ്ഞ പോലെ എൻ പി കെ മെത്തഡോളജിയും ഉണ്ട്. ഒരു പോയിൻറ്റ് നിങ്ങൾ ഓർക്കുക, നമ്മൾ ഏത് ബ്രാൻഡിൻ്റെ കംപ്ലീറ്റ് ചൂസ് ചെയ്താലും അയൺ എന്ന് പറയുന്ന സാധനം ബയോ അവൈലബിളായിട്ട് അതിനകത്ത് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അയൺ ഉണ്ടാവും, പക്ഷേ ബയോ അവൈലബിളായിട്ടുള്ള അയൺ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് സിസ്റ്റത്തിനകത്ത് ബോട്ടലിനകത്താക്കി ബയോ അവൈലബിൾ ആക്കാനുള്ള ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏത് റെജീം ചൂസ് ചെയ്താലും പൊട്ടാസ്യവും അയൺ വളരെ പ്രാധാന്യമായിട്ടും നിങ്ങൾ സെപ്പറേറ്റായിട്ട് തന്നെ നല്ല ബ്രാൻഡിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള അയൺ മേടിച്ച് തന്നെ ഉപയോഗിക്കണം. അക്വാവാസ്കുലറിൻ്റെ അയൺ, മാസ്റ്റർ ലൈൻ്റെ അയൺ പറഞ്ഞ പോലെ തന്നെ അക്വാവാസ്കുലറിൻ്റെ അയണും വളരെ 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 ക്ലീൻ ആയിട്ടുള്ള അയണാണ്, ബയോ അവൈലബിൾ ആയിട്ടുള്ള അയണാണ്. ഈ ഒരു ടാങ്കിനകത്ത് നമ്മൾ അക്വാവാസ്കുലറിൻ്റെ ഫുൾ സിസ്റ്റമാണ് ഇതിനകത്ത് റൺ ചെയ്യുന്നത്. സോ പ്ലാന്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന ഒരു 2 പോലെ ആയിട്ടില്ല, മേ ബി 3 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം ഇനീഷ്യലി ബ്ലിക്സ ജാപ്പനിക്കൊക്കെ ഒരുപാട് അഴുകി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ ക്യൂബൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഒരു മഷിയായിട്ടുള്ള ഒരു ടി സി കപ്പിൽ നിന്ന് എടുത്ത് ട്രൈ ചെയ്തത്, അതൊക്കെ അഴുകിപ്പോയി. പക്ഷേ പിന്നെയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ യൂട്രിക്കുലാറിയ ഗ്രാമിനിഫോളിയ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചെറുതായിട്ട് അഴുകി തുടങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള പ്ലാന്റ്സ് എല്ലാം ഒരു വലിയ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ PGR2 എന്ന് പറയുന്ന ഹോർമോൺ നമ്മൾ ഇതിനകത്ത് ഡോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിത്തിൻ എ വീക്ക് നമുക്കറിയാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും കിട്ടും അതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഇതിനകത്തുള്ള റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അഴുകുന്ന ആ ഒരു പ്രവണത വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇൻഫാക്ട് ബ്ലിക്സയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ സൈഡ് ഇപ്പോൾ നമുക്ക് DK ഒന്നും തന്നെയില്ല. റൈറ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് യൂട്രിക്കുലാരിയ ഫുള്ളി പോകും എന്നുള്ളൊരവസ്ഥയായിരുന്നു. പക്ഷേ വളരെയധികം ഷൂട്ട്സ് വളരെയധികം പ്ലാന്റ്സ് നമുക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, റിവൈവ് ചെയ്യുന്നൊരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ പ്ലാന്റ് ചെയ്ത് ഈ PGR2 ഉപയോഗിച്ചതിന് ശേഷം പ്ലാന്റ് ചെയ്ത പ്ലാന്റ്സ് ഒന്നും തന്നെ അഴുകിപ്പോയിട്ടില്ല എന്ന് മാത്രമല്ല, ആ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തൊക്കെ നിങ്ങൾക്കറിയാം
ശരിക്കും പറഞ്ഞാൽ ഒരു ബുഷി എഫക്റ്റ് എല്ലാം നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ഒരു ബ്രാൻഡിനെ കുറിച്ച് മാത്രമല്ല ഞാനിപ്പോൾ പറയുന്നത്, ആ ബ്രാൻഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് ഓഫ് ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളും ആരാണ് ക്രിയേറ്റ് ചെയ്തത്, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്, അറിവുള്ള ആളാണോ ക്രിയേറ്റ് ചെയ്തത്, ഇതെല്ലാം ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അപ്പോൾ അക്വാവാസ്കുലർ ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള പല ഹോബീസിനും പല വർഷങ്ങളായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുകയും അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫോറിൻ ബ്രാൻഡ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾ തിങ്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ഒരു ബ്രാൻഡ് തന്നെയാണ് അക്വാവാസ്കുലർ. അടുത്ത വീഡിയോയിൽ കാണാം, അതുവരേക്കും ബൈ ബൈ.